വീട് വരെ വരണം. അത്യാവശ്യം. സോറി, ഇപ്പൊ പറ്റില്ല. ഞാൻ ആകെ അപ്സെറ്റാ. അതിലും അപ്സെറ്റാ ഞാൻ. പ്ലീസ് ജിജോ, നീ വിളിച്ചപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ നീ വരില്ല അല്ലേ? പ്ലീസ് പ്ലീസ് ലീവ് മീ അലോൺ. എടീ, കുട്ടിക്കാലം നീരാമേ നിനക്ക് അറിയത്തില്ല. കാശ് തന്നില്ലെങ്കിലേ എന്നും പറയും പോലെയല്ല. സത്യനകന്ന് വരുമ്പം ഞാൻ എല്ലാം പറയും. പേടിപ്പിക്കുക? നീ പേടിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കാശും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഇല്ലേ, ഇന്നത്തോടെ ഇവിടത്തെ നിന്റെ സുഖവാസം അവസാനിപ്പിക്കും. അല്ലേലെ നിന്റെ കുടുംബത്തിൽ നിന്നൊന്നും കൊണ്ടുവന്ന കാശല്ലല്ലോ. തള്ളേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുത്. ഓ പിന്നെ നീ എന്നാ ചെയ്യും? കൊല്ലോ? നീ അതിനും മടിക്കില്ലെന്ന് എനിക്കറിയാം. എണീറ്റ് നടക്കാൻ മേലാണ്ട് കിടന്ന ആ സിന്ധുക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നവളല്ലേ നീ? അതുപോലെ എന്തെങ്കിലും വേലത്തന എടുക്കാനാണ് ഭാവമെങ്കിലേ നിനക്കാള് തെറ്റിപ്പോയി മോളെ. സിന്ധുക്കുഞ്ഞിന് അവളുടെ അപ്പം കൊടുത്ത സ്വത്തും പണവും ആ പാവം തളർന്നു കിടക്കുമ്പം വിരൽ അടയാളം പതിപ്പിച്ച് നീ മാറ്റി മറിച്ചില്ലേ? നിന്റെ ചതി അറിഞ്ഞ നിന്നോട് ചോദിച്ച അന്നല്ലേ ആ പാവത്തിന് ശ്വാസം മുട്ടിച്ച് നീ കൊന്നത്? ചന്ദ്രമ്മ, മമ്മിക്ക് എന്താ? ഒന്നുമില്ല മോളെ, മമ്മിക്ക് ശ്വാസം മുട്ടില്ല. ചന്ദ്രമ്മ ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുക. മോള് പോയി കളിക്ക. മോളെ ചെല്ല, പോയി കളിക്ക. അയ്യോ, എനിക്ക് മൂന്ന് പെമ്പിള്ളാരായിപ്പോയി. അല്ലേലും നിന്റെ വാക്കും കേട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ എല്ലാം പറയും. ആ അല്ലേലും ചോദിച്ച കാശുതാ 50,000. ഇന്നെന്റെ കയ്യിൽ അത്രയും പണമില്ല. രണ്ടു ദിവസം കഴിഞ്ഞുവാ. ആ അത് കാര്യം. എന്നാ ദീനാമ പോയച്ചു വരാം. തുക ഇരട്ടിയായിട്ട് കരുതി വെച്ചാ മതി. ഈശോയെ, ഈ പാവത്തിന് കൂട്ടി നിൽക്കുന്ന എന്നോട് പൊറുക്കേണമേ. ഹലോ ജിജു, പ്ലീസ് എനിക്ക് ഉടനെ ജിജുവെ കാണണം. എന്താ പറയാം? വേഗം വരണം, ഇല്ലെങ്കിൽ ഇനി എന്നെ കാണാൻ കഴിയില്ല. ശനിയാഴ്ച വൈകിട്ട് മാത്രം രണ്ട് പെക്കടിച്ചോണ്ടിരുന്ന താൻ ഇപ്പൊ എത്രയാന്നറിയോ? നേരവും കാലവും ഒക്കെ തെറ്റി. അച്ഛയാ, എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോ അവളോട് ഞാൻ എന്താ പറയാ? ഒന്നും പറയണ്ട, ഇതൊന്നും അവൾ അറിയരുത്. അവൻ വീട്ടിലേക്കല്ല. കുറച്ച് കഴിയട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാം. ആ ഞാനില്ല, ഒക്കെ തുടങ്ങി വെച്ചതിന് സാക്ഷിയായതാ. ഇനിയല്ല അവസാനിപ്പിക്കാൻ കൂടി ഞാനില്ല. അവളുടെ മുഖം എനിക്ക് ഇനി കാണണ്ട. മാത്രമല്ല, 2 മണിക്കുള്ള ഫ്ലൈറ്റിന് എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം. വേഗം കഴിച്ചിട്ട് എഴുന്നേക്കാൻ. അച്ഛായും പോയിക്കോ, കുറച്ച് നേരം കൂടെ ഞാൻ ഇവിടെ ഇരിക്കും. ബാംഗ്ലൂരിൽ വന്നിട്ട് കാണാം. ഇനി കഴിക്കരുത്. ഇല്ല അച്ഛായ, ചെല്ല. ബൈ ബൈ. അയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഒപ്പിട്ട് കൊടുത്തേക്ക്. നമുക്ക് ഈ സ്വത്തും പണം ഒന്നും വേണ്ട. വേണം, ഇതെനിക്ക് കൂടി അവകാശപ്പെട്ടതാ. ഞാൻ ഇതൊന്നും വിട്ടു കൊടുക്കില്ല. അതിന് ജിജോയുടെ സഹായം എനിക്ക് വേണം. ജിജോ കാരണമായി എനിക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോണേ. ഞാൻ എന്ത് ചെയ്യണമെന്നാ? സത്യനാഥന്റെ ഭീഷണിക്ക് നമ്മൾ വഴങ്ങരുത്. ഇനിയുള്ള കാലം ജിജോയുടെ കൂടെ കഴിയേണ്ടവളാണ് ഞാൻ. ഇത്രയൊക്കെ ആയിട്ടും ജിജോ ഞാൻ അവിടെ പ്രതീക്ഷിച്ചില്ല. ഇനിയുള്ള കാലം ഒരുമിച്ച് കഴിയാൻ പോകുന്നവരല്ലേ. നന്നായി ഇവിടെ ഇവിടെ അനാദിയായി ഇറക്കിയവിടുണ്ടല്ലോ. പോകുന്നതിന് മുമ്പ് ഈ പേപ്പേഴ്സ് മുഴുവൻ ഒപ്പിടണം, എല്ലാ പേജിലും.
പൊട്ടിച്ച് കൊന്നതാ ചാന്ദ്രമ്മ. ഇല്ല, അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല. ഒന്നുമില്ലാതെ കയറി വന്നപ്പോഴാണ് ഞാൻ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ എല്ലാം കൊണ്ടേ പോകും. ചാന്ദ്ര, എന്തൊക്കെയാ നീ പറയുന്നത്? അവളെ വിടെ, എന്നെയും കൂടെ. നീ എന്റെ സിന്ധുനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം, എത്രയും വേഗം. പറയാം, പിടിക്കാൻ. വേണ്ട സന്ദ്ര, വേണ്ട. എന്താ പേടിയാവുന്നോ? അതോ കുറ്റബോധോ? രണ്ടും അറിയണം. സത്യനാഥ് മരിച്ചു എന്ന് എല്ലാവരും അറിഞ്ഞാലേ ഭാര്യ എന്ന നിലയിൽ ഇയാളുടെ സ്വത്തുക്കൾ എനിക്ക് അനുഭവിക്കാം. ജയിലിൽ കിടന്ന് അതിന് സത്യനാഥിനെ കൊന്നത് ഞാനല്ലല്ലോ. പിന്നെ നീ എന്നെ ചൊല്ലി, എനിക്ക് കിട്ടാനുള്ള സ്വത്തിനെ ചൊല്ലി. ജിജോ സത്യനാഥുമായി വഴക്കിട്ടു ഈ കായലിൽ വെച്ച്. ഒടുവിൽ തമ്മിത്തല്ലി രണ്ടുപേരും കായലിൽ വീണ് മരിച്ചു. രണ്ടുപേരും? അതെ, രണ്ടുപേരും. ജിജോയും സത്യനാഥും സാന്ദ്രയ്ക്ക് വേണ്ടി. നോ നോ, താങ്ക് ഗോഡ്, സത്യനാഥ് മരിച്ചിട്ടില്ല. വേണ്ട സാന്ദ്ര, ഒന്നും ചെയ്യണ്ട, പ്ലീസ്. ഞാൻ പറയുന്ന കേക്ക്, വേണ്ട സാന്ദ്ര, വേണ്ട. നിന്റെ സമ്മതം വേണ്ട എനിക്ക്. സത്യനാഥന്റെ മരണം നേരിൽ കണ്ടത് നീ. നാളെ മനസ്സ് മാറി നീ ഇത് തുറന്നു പറഞ്ഞു. I'm sorry. I love you. I love you.
അറിഞ്ഞോ അറിയാതെയോ ജിജോയുടെ ജീവിതവും സംഗീതവും ഒന്ന് തെറ്റി. ഇനി ശ്രുതിയും താളവും ഇവൻ തെറ്റിക്കത്തില്ല. ഇവനോട് പൊറുക്ക്. നാളെ റെക്കോർഡിംഗ്. എന്നെ എന്നോട് ശ്രുതി വരണം. ഐ എം സോറി. ശ്രുതി വരണം, പാടണം. വരും, ശ്രുതി വരും, പാടും. നമ്മുടെ ആൽബം സൂപ്പർ ഹിറ്റാവും. ഡൊമിനിക് അച്ചായന്റെ പ്രവചനം തെറ്റില്ല. ആ